കിട്ടിയോ? അടക്ക സാധനം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിഷ്ണു, വെൽക്കം ടു മല്ലു ഹണ്ടർ. നമ്മളിന്ന് ഫിഷിങ്ങിന് ഒരു സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഇവിടെ ഈ സ്പോട്ടിൽ വെച്ചുള്ള ഫിഷിങ്ങിൻ്റെ വീഡിയോ അല്ല ഇത്. ഞാൻ ഇന്നലെ വർക്കിന് പോയ വഴിക്ക് ഞാനിതുവരെ പിടിച്ചിട്ടില്ലാത്ത അത്യാവശ്യം മുഴുത്തൊരു മീനെ കിട്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അതിനോടൊപ്പം തന്നെ ഞാൻ എനിക്ക് കുറേ നാളായി തൃശ്ശൂരുള്ള രണ്ട് ഫ്രണ്ട്സ് അക്ഷയും ദിൽദാസും കൂടെ എനിക്ക് റെഡിയാക്കി തന്നൊരു ഇൻട്രോയും കൂടെ ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഫിഷിങ്ങിലൂടെ പരിചയപ്പെട്ട ഫ്രണ്ട്ഷിപ്പാണ് അതൊക്കെ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പം വീഡിയോ കണ്ടതിന് ശേഷം ഫിഷിങ്ങും ഇൻട്രൊഡക്ഷനും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഈ സ്പോട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു എനിക്കിന്ന് വർക്ക്. അത് കാരണം ഞാൻ രാവിലെ ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കാം. നമ്മളത് എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ സാധാരണ ഈ ഏരി സിലോപ്പി ഓർണം ഇപ്പോഴത്തെ റെഡ് സിലോപ്പി കയറി നിൽക്കുന്ന നമ്മളേലും ഓടിപ്പോ. അപ്പോൾ ഓളം കണ്ട് ഞാൻ പയ്യ സൈഡിൽ നിന്ന് എന്നാൽ സിലോപ്പിയാന്ന് ഓർത്ത്. പക്ഷേ ഇപ്പോൾ നോക്കി വന്നെ ഐറ്റം വേണമെന്ന് നിങ്ങൾ നോക്കൂ. അമ്പ അടി കൊണ്ട് കണ്ട അവൻ എടുത്തൊരു ഒറ്റ ചാട്ടതായിരുന്നു. ചേട്ടാ ഒരു വീഡിയോ എടുത്തരാം ചേട്ടാ. പിടിച്ചാണ് ബൈക്കിൽ നിന്ന് പിടിച്ചാണ്. ഓക്കെ. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ കാണുള്ളൂ. അപ്പോൾ എന്നെ ശരിക്കും കാണത്തില്ല. അപ്പോൾ യോഗത്തിന് അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടനെ കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുപ്പിക്കുന്നതാണ്. മോനെ അത് വഞ്ച് സാധനം ഉണ്ടോട്ടെ. നിങ്ങളുടെ ഫേസ് കിട്ടത്തില്ല. ഇച്ചിരി എങ്ങോട്ട് വലിച്ചിട്ടെടുക്കോ. ചെയ്യാവാനേടാ. ഡാർട്ടിന്റെ ലോക്കിന്റെ ഒരു സൈഡേ കേറിട്ടുള്ളൂ. അവനെ ഇറങ്ങി എടുത്താലോ. അല്ല പണി ഇറങ്ങിയോ ഇറങ്ങിയോ ഇറങ്ങിയോ. ഞാൻ ഇവിടെ എടുത്തരാം, ഇവിടെ എടുത്തരാം. ഉറപ്പായിട്ടോ ഉറപ്പായിട്ടോ. ഞാൻ കൂടുതൽ ഇറങ്ങിയെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ മസിൽ പിടിച്ച ഒരു സൈഡിലെ ലോക്കെ കയറിയിട്ടുള്ളൂ. അപ്പം മീൻ ഊരി പോകുന്ന എനിക്ക് വന്നത് അത് കാരണമാണ് ഞാൻ കൂടുതൽ ഇറങ്ങാൻ കാരണം. നിങ്ങളതിന്റെ റിസൾട്ട് ലാസ്റ്റ് കാണാൻ പറ്റും എന്താന്ന്. കാണുന്നവരാരും ഓർക്കില്ല എന്തുകൊണ്ട് ഇതിനെ പെട്ടെന്ന് വലിച്ചു കയറ്റിയില്ലെന്ന്. അതിൻ്റെ ലോക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ മീൻ നഷ്ടമാവും. ഉദാഹരണമാണ് ഞാൻ ഈ പയ്യെ പയ്യെ കയറ്റാൻ നോക്കുന്നത്. അതിനെ അമ്പ് കയ്യിൽ കിട്ടിയ പിന്നെ പ്രശ്നമില്ല. എൻ്റെ ഫസ്റ്റ് ചെയർമീനും കൂടെയാണ് സ്ലിംഗ് ഷോട്ടിൽ. അപ്പം നമ്മളതിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ആ
ഞാൻ ഡാർട്ട് പിടിച്ച് കുത്തി പൊക്കി എടുക്കാൻ ശ്രമിച്ച പക്ഷെ എന്റെ കൈ നിന്നില്ല. ഞാൻ പിന്നെ ഡാർട്ടെ മസിൽ പിടിച്ചില്ല, പെട്ടെന്ന് അങ്ങ് വിട്ടു. ഊരി പോകരുതല്ലോ, അതാണ് നമ്മുടെ മെയിൻ കേസ്. അതൊക്കെ വലിയ തെകള് കൂട്ടി പിടി. ഞാനത് ബുദ്ധിപൂർവ്വം ചെയ്ത് എന്തുകൊണ്ടും നന്നായി എനിക്ക് ആ മീനെ എടുത്തപ്പോൾ മനസ്സിലായി. ഇപ്പൊ ശ്രദ്ധിച്ചോണം, ഞാൻ ആ ഡാർട്ടെ പിടിച്ച് പൊക്കി എടുക്കുമ്പോഴേ മീൻ ഒരു നിലത്ത് വീഴും. ഇതുകൊണ്ടോ മീൻ ഇപ്പൊ നിലത്ത് വിടുന്ന ഡാർട്ടേന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഊരി പോകുന്ന. അങ്ങോട്ട് പോകല്ലേ, അങ്ങോട്ട് അധികം പോകണ്ടോ? ആ സ്ക്രീനിൽ നിന്ന് ജസ്റ്റ് ടച്ച് ചെയ്തു കേട്ടോ. ഉണ്ട്. ഓക്കേ. ആ അഞ്ച് സാധനം കടക്ക സാധനം കേട്ടോ. വർക്കിന് പോകുന്ന വഴി ചുമ്മാ നിറഞ്ഞു നോക്കിയതാ. അപ്പൊ ഇത് വീട്ടിൽ കൊട്ടൊക്കെ ഇവിടെ സൈഡിൽ നിന്ന് പറഞ്ഞാ. അതെയോ? കറങ്ങി കറങ്ങി കളയില്ല, കളയില്ല. പിടിച്ചോ, മുറുകെ പിടിച്ചോ. താങ്ക്സ് ഉണ്ടോ ചേട്ടാ. നല്ല ഹെവി സാധനം ആയി വന്നോക്കെ. എൻ്റെ ആദ്യത്തെ വലിയ ചെറുമീന കേട്ടോ. ഇതുവരെ ചെറുമീനെ സെറ്റപ്പായിട്ട് അടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അതും അടുത്തുനിന്നാണ് കിട്ടിയത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ടോ, ഞാൻ രാവിലെ വർക്കിന് പോകുന്ന വഴി അടിച്ചെടുത്തതാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയതാ. നമ്മൾ സാധാരണ മീൻ പിടിക്കാൻ പോകുന്ന സ്പോട്ടാകുമ്പോൾ ഇറങ്ങി നോക്കില്ല, അതുപോലെ നോക്കിയതാ. അപ്പോൾ ചെറുമീൻ ആദ്യമാണ് എനിക്ക് ഇത്രയും വലിയ ചെറുമീനെ കിട്ടുന്നത് കണ്ടോ. സാധനത്തിൽ ഇത്ര സൈസ് ഉണ്ടെന്നുള്ളൂ, നോക്കി നോക്കിയപ്പോൾ 150 ഉള്ളൂ. 1.5 കിലോ ഒരു 50 ഗ്രാമും കൂടെ ഇല്ല. ലെങ്ത് കാണിക്കാം, ഇത് കാണാൻ വേണ്ടേ.